നമസ്കാരം. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് തിരിച്ചടികളോട് തിരിച്ചടികളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വൈദ്യുതി എക്സൈസ് മന്ത്രി സെന്തിൽ ബാലാജിയെ ഇഡി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വമ്പൻ തിരിച്ചടികളാണ് എം കെ സ്റ്റാലിൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഡി എം കെയുടെ മുൻ ഖനന മന്ത്രിയും ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായ കെ പൊന്മുടി നടത്തിയ കോടികളുടെ അഴിമതിക്കെതിരെ അണ്ണാമലൈ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. 2007 മുതൽ 2011 വരെ ഖനനധാതു മന്ത്രിയായിരിക്കെ കെ പൊന്മുടി പൊതുഖജനാവിന് 28.4 കോടിയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് അണ്ണാമലൈ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോഴിതാ ഇതിന് പിന്നാലെ അടുത്ത തിരിച്ചടിയും സ്റ്റാലിന് ഉണ്ടായിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ തേനി മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാംഗം ഒ പി രവീന്ദ്രനാഥിന്റെ തിരഞ്ഞെടുപ്പ് വിജയം അസാധുവാക്കി മദ്രാസ് ഹൈക്കോടതി. തെരഞ്ഞെടുപ്പ് തിരിമറി നടത്തിയെന്ന പരാതിയിലാണ് ജസ്റ്റിസ് എസ് സുന്ദറിന്റെ ഈ നടപടി. തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ വിവരങ്ങൾ മറച്ചുവെച്ചെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവത്തിന്റെ മകനായ രവീന്ദ്രനാഥിനെ നേരത്തെ AAADMK പുറത്താക്കിയിരുന്നു. രവീന്ദ്രനാഥ് തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ തിരിമറി നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി മണ്ഡലത്തിലെ വോട്ടറാണ് ഹർജി നൽകിയത്. വോട്ടർമാർക്ക് പണം നൽകിയെന്നും ആക്ഷേപം ഉണ്ടായിരുന്നു. ഇവ ശരിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് അസാധുവാണെന്ന് കോടതി വിധിച്ചത്. രവീന്ദ്രനാഥിന് അപ്പീൽ നൽകുന്നതിനായി വിധി നടപ്പാക്കുന്നത് 30 ദിവസത്തേക്ക് മരവിപ്പിച്ചിട്ടുണ്ട്. ഇതോടെ അണ്ണാ ഡി എം കെക്ക് തമിഴ്നാട്ടിലുള്ള ഏക MP സ്ഥാനവും നഷ്ടമായിരിക്കുകയാണ്. അണ്ണാ ഡി എം കെ വിമത നേതാവ് ഒ പനീർസെൽവത്തിന്റെ മകനാണ് രവീന്ദ്രനാഥ്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 76,319 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രവീന്ദ്രനാഥ് വിജയിച്ചിരുന്നു. എന്നാൽ ഈ വിജയം അസാധുവായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് തേനി മണ്ഡലത്തിലെ വോട്ടറായ മിലാനിയാണ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത്. വോട്ടിനായി MP തിരഞ്ഞെടുപ്പ് സമയത്ത് പണം നൽകി അധികാര ദുർവിനിയോഗം നടത്തി തുടങ്ങിയ ആരോപണങ്ങളാണ് ഹർജിയിൽ ഉണ്ടായിരുന്നത്. തനിക്കെതിരെ എടുത്ത കേസ് റദ്ദാക്കണമെന്ന രവീന്ദ്രനാഥിന്റെ ഹർജി നേരത്തെ കോടതി തള്ളിയിരുന്നു. വോട്ടറായ മിലാനിയുടെ ഹർജിയിൽ വാദം പൂർത്തിയായതിനു ശേഷമാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. വിജയം റദ്ദാക്കിയതോടെ കനത്ത തിരിച്ചടിയാണ് എം കെ സ്റ്റാലിന് ഉണ്ടായിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9090905135.